പ്രിയമുള്ള ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, നിങ്ങളുടെ മനസ്സിന്റെ ഊർജം നഷ്ടപ്പെടുന്ന വഴികളെ സംബന്ധിച്ചാണ്. അതെ, മനസ്സിന് ഊർജമില്ലെങ്കിൽ എല്ലാം തകരാറിലാ ചെയ്യണം. നമ്മുടെ ജീവിതത്തില് സന്തോഷം, പല വിധത്തിലുള്ള സന്തോഷം നഷ്ടപ്പെടുകയാണ്. കർമ്മമണ്ഡലം അധോഗതിയിലാകുകയാണ്. അപ്പൊ ഈ മനസ്സിന്റെ ഊർജത്തെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകുക. അത് ഏതൊക്കെ വഴിയിലൂടെയാണ് ചോർന്നു പോകുന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, ആ ചോർച്ച അടക്കുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് രാവിലത്തെ ഒരു 30 മിനിറ്റ് വളരെ ശ്രദ്ധിക്കണം. 30 മിനിറ്റ്സ്, അരമണിക്കൂർ. അതായത് രാവിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണരുന്ന സമയത്തെ 30 മിനിറ്റ്. ചിലർക്ക് ഉണരുന്ന സമയത്തിന് പല വ്യത്യാസങ്ങളുണ്ടല്ലേ. ചിലപ്പോൾ ചിലർ 8 മണിക്കായിരിക്കും രാവിലെ എഴുന്നേൽക്കുക, ചിലർ 6 മണിക്കായിരിക്കാം, ചിലർക്ക് പുലർച്ചെ എഴുന്നേൽക്കാം. ഏതായാലും ഉണർന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ 30 മിനിറ്റ് വളരെ പ്രധാനമാണ്. ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങരുത് എന്നുള്ളതാണ്, എഴുന്നേൽക്കുക എന്നുള്ളത്, ആക്ഷനിലേക്ക് കിടക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ഈ അലാമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കും, എന്നിട്ട് സ്നൂസ് ചെയ്തിട്ട് വീണ്ടും കിടക്കും. അപ്പൊ ഒന്ന് നമ്മുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും ഉറക്കത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ മെലാറ്റോൺ പോലുള്ള ഹോർമോണുകൾ ഉത്തേജനം ഉണ്ടാക്കും, ഒരു മയക്കത്തിലേക്ക് വീണ്ടും വരും. പിന്നീട് അന്നത്തെ ദിവസം മുഴുവൻ ഒരു ഊർജ്ജശോഷണമായിരിക്കും, എല്ലാത്തിനും ഒരു മന്ദതയായിരിക്കും, ആലസ്യമായിരിക്കും. അപ്പൊ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ഉണർന്നു കഴിഞ്ഞാലുള്ള ആദ്യത്തെ 30 മിനിറ്റ് എപ്പോഴും ഉണർന്ന ശേഷം രണ്ടാമത് കിടക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിലേക്ക് കടത്താതിരിക്കുക, നെഗറ്റീവായിട്ടുള്ള. അതൊന്ന്. രണ്ട്, ലേറ്റായിട്ട് ഉറങ്ങുകയും ലേറ്റായിട്ട് ഉണരുകയും ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മളിലുണ്ടെങ്കിലും നിങ്ങളുടെ ഊർജ്ജശോഷണം മനസ്സിന്റെ സംഭവിക്കും എന്നുള്ളതാണ്. അതായത് ഏറ്റവും ലേറ്റായിട്ട് ഉറങ്ങും, ഇനി ഏറ്റവും ലേറ്റായിട്ടാണ് അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കുന്നത്. കാരണം പ്രഭാതത്തിലെ ആ ഒരു എനർജി അത് റീചാർജ് പോലെയാണ്. പ്രഭാത സൂര്യനെ പലപ്പോഴും കാണാനോ അത് ശരീരത്തിൽ കൊള്ളിക്കാനോ സാധിക്കുമ്പോഴാണ് റീചാർജ് പോലെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഇതൊന്നും കാണുന്നില്ല. ഇനി ലേറ്റായിട്ട് ഉറങ്ങാനുള്ള കാര്യം എന്താ? ആ അപ്പോഴെല്ലാം പലപ്പോഴും നമ്മൾ പല മീഡിയകളിലൂടെയായിരിക്കും പോകുക. ഇപ്പോൾ നമുക്കറിയാം വാട്സാപ്പിലായിക്കോട്ടെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും, അതനുസരിച്ച് നമ്മുടെ ഊർജ്ജശോഷണമാണ് സംഭവിക്കുക. അപ്പോൾ രണ്ടാമത് അങ്ങനെയാണ്, ലേറ്റായിട്ട് ഉറങ്ങുകയും ലേറ്റായിട്ട് ഉണരുകയും ചെയ്യുന്ന പ്രവണത നമ്മളുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജ്ജശോഷണം മനസ്സിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി മൂന്നാമത്, ഏത് കാര്യത്തെ സംബന്ധിച്ചും നമുക്ക് ഒരു നെഗറ്റീവ് അപ്രോച്ച്, ഏത് കാര്യം എടുത്തു ഏത് കാര്യത്തിലും ഒരു നെഗറ്റീവ് അപ്രോച്ചാണ് ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതെങ്കിൽ, നിഴലിക്കുന്നതെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോലും അറിയാതെ ഒരു സൈലന്റ് കില്ലർ പോലെയാണ് ഈ ഊർജ്ജ ശോഷണം. അതായത് മനോഭാവത്തിന്റെ കേസിൽ ഇപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു, അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടി, നിങ്ങളുടെ മനസ്സിൽ പോയി ഇപ്പോൾ ആർക്കാ കിട്ടാത്തത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച വേണ്ടവർ അഭിനന്ദിക്കാതിരിക്കുക. ഇപ്പം നമ്മുടെ മനസ്സിന്റെ അത്തരത്തിലുള്ള ചില ഭാവങ്ങൾ ഊർജ്ജശോഷണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്, അത് പലരും സാധാരണ മനുഷ്യരെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി മറ്റൊന്ന്, നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം, ബന്ധങ്ങൾ അതിൻ്റെ ശൂന്യത അത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഊർജ്ജശോഷണം ഉണ്ടാകുന്നു. അതൊരു ഇൻട്രാവേർട്ട് മൈൻഡ്, ഇൻട്രാവേർട്ട് മൈൻഡായിട്ട് വരുന്നിടത്തെല്ലാം തന്നെ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ബാഹ്യലോകവുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കുറയുമ്പോൾ അകത്തേക്ക് നമ്മൾ നെഗറ്റീവായിട്ട് പുതിയ അറിവൊന്നും കൊടുക്കാതെ ചിന്തിക്കുന്നതെല്ലാം നമ്മുടെ എനർജി ലോസ് ആയിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് അഞ്ചാമത്തെ എന്ന് പറഞ്ഞത്, നമ്മുടെ ആഹാര രീതികളെല്ലാം ചിന്തയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. സ്വാത്വികമായിട്ടുള്ള ഭക്ഷണം അതിന്റെ അഭാവം, അതായത് സ്വാത്വികമായ ഭക്ഷണം വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ളതും ചൂടായിട്ടുള്ളതും അധികം വേവിക്കാത്ത ഭക്ഷണങ്ങളും, ഇതൊക്കെ അത് പെട്ടെന്ന് ദഹിക്കത്തക്ക ഡൈജസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ആഹാര രീതി. ഇനിയിപ്പം കംപ്ലീറ്റ് നമ്മൾ ഓയിലി ഫുഡായിട്ടുള്ളതും ജങ്ക് ഫുഡായിട്ടുള്ളതും പഴക്കം ചെന്നത് നമ്മൾ ചൂടാക്കി കഴിക്കുന്നത്, അല്ല പലപ്പോഴും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് രണ്ടോ മൂന്നോ ദിവസം പഴക്കമുള്ള പല വസ്തുക്കൾ, അത് സസ്യാഹാരമായിക്കോട്ടെ മാംസാഹാരമായിക്കോട്ടെ, ഇത് നമുക്ക് നേരിട്ട് ശ്രദ്ധയില്ലാതെ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ എനർജി ലോസ് സംഭവിക്കുന്നു. ഓരോ ആഹാരത്തിലൂടെയും
ആണ് ഓരോ വ്യക്തികളുടെ ചിന്തകൾ പോലും വ്യത്യസ്ത രീതിയിലുണ്ടാകും. അപ്പൊ അതിലൂടെ ആഹാരത്തിലൂടെ നാം ഉള്ളിലേക്ക് കഴിക്കുന്നത് വളരെ സ്വാത്വികമായിട്ട് പാനീയം കുടിക്കുന്നതായിക്കോട്ടെ, ഏതെങ്കിലും വെള്ളം കുടിക്കുന്നതായിക്കോട്ടെ, ആഹാരം കഴിക്കുന്നതിനകത്ത് സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ ഊർജ്ജശോഷണത്തിന് ഇടയാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ എനർജി ലോസ് ഉണ്ടാകുന്ന സംഗതിയാണ് ഈ അധികമായ സംസാരം എന്ന് പറയും. വാക്കുകൾ കൂടുതൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കൂടുതൽ സമയമെടുത്ത് സംസാരിക്കുക, അതിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗ്രെയിൻ വളരെ കുറവായിരിക്കും. പക്ഷെ വെറുതെ ടൈം എടുത്തുകൊണ്ട് നാക്കിട്ടടിക്കുക, കാരണം നാക്കിന്റെ തുമ്പിലൂടെയാണ് എനർജി ലോസ് സംഭവിക്കുക. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പലപ്പോഴും പല സംസ്കാരത്തിലും മൗനവ്രതം എടുക്കും, ഒരു മാസത്തിൽ പല ദിവസങ്ങളിൽ മിണ്ടാതിരിക്കും. അപ്പൊ ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങളും വായ നാക്കിട്ടടിച്ചുള്ള റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള സംസാരത്തിലൂടെ എനർജി ലോസ് സംഭവിക്കുന്നു. ഒപ്പം നമ്മൾ മനസ്സിലാക്കുക, ഉത്കണ്ഠ, ദേഷ്യം തുടങ്ങിയ സംഗതികൾ അത് നമ്മുടെ ഒരു സഹജമായ ഭാവമായിട്ട് ഉള്ളവരിലും എനർജി ലോസ് കുറയും. എനർജി ലോസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായാലും സംഭവിക്കും, അവർക്ക് വീണ്ടും വീണ്ടും ദേഷ്യം ഉണ്ടാവും, ഉത്കണ്ഠയുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താ? ഞാൻ നേരെ തിരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം കോൺഷ്യസ്ലി, ബോധപൂർവം അത് ചെയ്യുക. എപ്പോഴും ഒരു സ്വഭാവത്തെ പെട്ടെന്ന് നമുക്ക് സഡൻ ഓഫ് എ ഡേയിൽ നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. എന്തും നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആയാസം കൂടാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ആദ്യം അത് മാനുവലി തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടി ചെയ്തെങ്കിൽ മാത്രമേ പിന്നീട് നാച്ചുറൽ. അപ്പോൾ ഒരു ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ ഒന്ന് വരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കർമ്മത്തിലേക്ക് കടക്കണമെന്ന്, വീണ്ടും കിടക്കരുത് എന്ന് പറഞ്ഞു. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ നിർവാഹം ഒന്നും തന്നെ ഇല്ല. അതോടൊപ്പം ലേറ്റായിട്ട് കിടക്കുക, ലേറ്റായിട്ട് ഉണരുക. അപ്പം ലേറ്റായിട്ട് കിടന്നുകൊണ്ടാണ് ലേറ്റായിട്ട് ഉണരുന്നത്. അതുകൊണ്ട് കൃത്യമായി ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ കിടക്കാനുള്ള സംവിധാനം ഒരുക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ എങ്കിലും എല്ലാം അനുവർത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് രണ്ടെണ്ണമെങ്കിലും ആദ്യം നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെപ്പറ്റി നമ്മുടെ കൺട്രോളിലായി എന്നുള്ള ബോധ്യം വരും. ബാക്കി ഓരോന്നോരോന്നും ഘട്ടംഘട്ടമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ എനർജി ലോസ്, മനസ്സിന്റെ എനർജി നഷ്ടത്തെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാര് വിചാരിച്ചാലും പറ്റില്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. പലപ്പോഴും ഇതൊക്കെ അറിയാം പലർക്കും, പക്ഷെ നടപ്പിലാക്കൽ എന്ന് പറയുന്നത് അവിടെ വരുമ്പോഴാണ് ഒരു ലാഗ് വരുന്നത്. അതെല്ലാം വീണ്ടും വീണ്ടും നമ്മളെ തമസിലേക്ക്, ആലസ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ഒരു ചെകുത്താന്റെ പിടിയിൽ അമർന്ന പോലെയാണ് ഇതേപോലുള്ള കാര്യങ്ങൾ. അതിനെ കോൺഷ്യസ് ആയി ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം മാനുവലി ചെയ്യുക, പിന്നെ ഇതെല്ലാം നമ്മൾ ഫോഴ്സ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വരികട്ടെ. നന്ദി, നമസ്കാരം.